ജ്ഞാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാടിന്റെ വിഖ്യാത കഥാപാത്രങ്ങളെ പുനഃസൃഷ്ടിച്ച് കോഴിക്കോട്ട് ശില്പോദ്യാനം ഒരുങ്ങുന്നു. കോർപ്പറേഷൻ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയറ എസ് കെ സാംസ്കാരിക കേന്ദ്രത്തിൽ ശില്പങ്ങൾ തയ്യാറാക്കുന്നത്. ഇതാണ് പൊറ്റക്കാടിന്റെ ഓമഞ്ചി. പുറമെ പരുക്കനെന്ന് തോന്നുമെങ്കിലും ചെടികളെയും പൂക്കളെയും കുട്ടികളെയും ആർദ്രതയോടെ നോക്കിക്കണ്ട തെരുവിന്റെ കഥയിലെ ദുരന്ത കഥാപാത്രം. കടം വാങ്ങിയ പൈസ തിരികെ നൽകാത്ത പെയിന്റർ സ്തേവയുടെ ചായക്കോപ്പുകൾ എടുത്തുകൊണ്ടുവന്ന് വീട്ടിലെ അമ്മിക്കും പലകയ്ക്കുമൊക്കെ തേച്ച കുഞ്ഞാപ്പൂവിനെ ദേശത്തിന്റെ കഥയിൽ നിന്നാണ് കണ്ടെടുത്തത്. നാടൻ പ്രേമത്തിലെ മാളുവിനും ഇക്കോരനും കരിങ്കൽ രൂപത്തിൽ മിഴിവേറെ. ഇഷ്ട കഥാപാത്രങ്ങളെ ശില്പരൂപങ്ങളാക്കിയപ്പോൾ കാരിക്കേച്ചർ മാതൃകയിലേക്ക് പോകാതിരിക്കാനായിരുന്നു ശില്പി കെ സുധീഷിന്റെ ശ്രമം. കേട്ട കഥാപാത്രങ്ങൾ പരുക്കനായിട്ട്, അതായത് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിമയല്ലാതെ അതിന്റെ റഫ്നെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാന്നുള്ള ഒരു ധാരണയിലാണ് ശില്പങ്ങൾ ചെയ്യുന്നത്. 7 മാസം എടുത്താണ് ശില്പങ്ങൾ നിർമ്മിച്ചത്. 780,000 രൂപയാണ് ഉദ്യാനത്തിനായി കോർപ്പറേഷൻ വകയിരുത്തിയത്. ഈ മാസം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തിയാക്കുന്ന ശില്പോദ്യാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സന്ദർശകർക്ക് തുറന്നുകൊടുക്കും. മനോരമ ന്യൂസ്, കോഴിക്കോട്.